ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ട് നെക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് കേട്ടോ കാണിക്കുന്നത്. ചുരിദാറിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഈ പീസിലാണ് ഞാൻ ബോട്ട് നെക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നെക്കല്ലാത്ത എല്ലാ ഭാഗവും ഞാനിതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നെക്കൊക്കെ കട്ട് ചെയ്യാൻ മടക്കണ മാതിരി ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി വെക്കണം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് നെക്ക് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഒരു 8 ഇഞ്ചിലായിട്ടാണ് ഞാൻ ഈ ചുരിദാറിൻ്റെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. ബോട്ട് നെക്കും സാധാ നെക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ബോട്ട് നെക്കിന് സാധാ കയത്തിൻ്റെ മാതിരി അത്ര ഇറക്കം തന്നെ ഉണ്ടാവില്ല, വിഡ്ത്ത് കൂടുതലും ആയിരിക്കും. ഒരു 4 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്യാൻ എടുക്കുന്നത്. 4 ഇഞ്ച് 5 ഇഞ്ച് വരെയൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ ലെങ്ത്ത് എടുക്കുന്നത് ഒരു 4 ഇഞ്ചിലാണ്. 4 ഇഞ്ചിൽ കൂടാൻ പാടില്ല, അപ്പോൾ സാധാ നെക്കിനെ പോലെ ആയിപ്പോവും. ഇനി നമുക്കിതൊരു ബോക്സ് രൂപത്തിൽ വരച്ചെടുത്ത് അതിനുള്ളിലൊന്ന് കർവ് ചെയ്ത് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ചില ആൾക്കാർ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചിലൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ചിലപ്പോൾ തല കൊണ്ടു കിട്ടാൻ പണിയായിരിക്കും. 4 ഇഞ്ചാകുമ്പോൾ കറക്റ്റായിട്ട് തല പോയി കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ ഇത് കർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തെടുക്കണില്ല കേട്ടോ, ആദ്യം ഈ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായി ഇതാ ഒരു ക്യാൻവാസിൻ്റെ പീസ് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീങ്ങാതിരിക്കാനാണ് ഞാനിങ്ങനെ പിന്നു കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ അളവുകളൊക്കെ ഇതിലേക്കാണ് വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യതായി ഇതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 4.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ നെക്കിനെടുത്ത ലെങ്ത്തായ 4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് അടയാളപ്പെടുത്തി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ബോക്സ് രൂപത്തിൽ വരച്ച് അതുപോലെ ഈ കർവ് ചെയ്തൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ വരച്ചെടുത്ത കർവിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇങ്ങനെ ഓരോ 1 ഇഞ്ച് വീതം ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്നിങ്ങനെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ കൂടി ഇതുപോലെ ഒന്നിങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതാണ് നമ്മൾ നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാനായി ഞാനിതാ വേറൊരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതും അതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിനേക്കാളും 1 ഇഞ്ച് കുറച്ചാണ് കേട്ടോ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് നമ്മൾ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. വിഡ്ത്ത് സെയിം തന്നെ, ലെങ്ത്ത് മാറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലും സെയിം രീതിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. 4.5 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തി നേരത്തെ ചെയ്ത് അതേപോലെ ഒന്ന് ബോക്സായി വരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിലും ഞാൻ 1 ഇഞ്ച് വീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്നും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനുമുള്ള ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പീസിലേക്ക് അയൺ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു പശ പോലെ ഉണ്ട്, ആ ഭാഗം അടിയിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ അയൺ ചെയ്തെടുത്താൽ മതി.
അങ്ങനെ ഞാനിപ്പോൾ അത് ഇതാ രണ്ട് പീസിലായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഈ അരിക്ക് ഇതാ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ അരികണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഈ ക്യാൻവാസിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ രണ്ട് പീസും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പീസുകൾ ഓരോന്നും നമ്മൾ ചുരിദാറിന് കട്ട് ചെയ്ത് വെച്ച് ഈ ലൈനിങ്ങിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഈ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ. അതിനുശേഷം ഈ സെൻറ്ററിൻ്റെ രണ്ട് സെൻറ്ററും കൂടി ഒരുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അരികിലൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ പീസുകൾ രണ്ടും രണ്ട് ഭാഗത്തേക്കുള്ള ലൈനിങ്ങിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ നല്ല ഭാഗം നമ്മൾ ഈ യോജിപ്പിച്ചെടുത്ത ഈ പീസിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ അരികിലൂടെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ അരികിൽ ഒരു അര ഇഞ്ച് വീതം വിട്ടതിന് ശേഷം നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അത് മറിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടാനാണ് ഇങ്ങനെ ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ സ്റ്റിച്ചിൽ തട്ടാതെ നോക്കണം കേട്ടോ. ഇങ്ങനെ കട്ടിങ് ഇട്ട് മറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ റൗണ്ട് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്താണ് ചുളിവില്ലാതെ നേരൊക്കെ നമുക്ക് അതേ രീതിയിൽ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ അത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണിത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്ത് വേണ്ടാണ് കേട്ടോ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താലേ നമുക്ക് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് പുറത്തോട്ട് കാണില്ല, അതൊക്കെ ഉള്ളിൽ പോവും. അങ്ങനെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണില്ലല്ലോ, ഒക്കെ ഉള്ളിൽ പോയത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി ഈ ബാക്ക് ഭാഗത്തിൻ്റെ ഈ അരികിലൂടെ കൊടുന്ന് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം വരെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിനൊക്കെ ഇപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ഫ്രണ്ടിനൊക്കും ബാക്കിനൊക്കും തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കിനൊക്കെ നമ്മൾ 3 ഇഞ്ചും ഫ്രണ്ടിനൊക്കെ 4 ഇഞ്ചും ആണല്ലോ എടുത്തിട്ടുള്ളത്. അതാണ് 1 ഇഞ്ചിൻ്റെ ഒരു ഡിഫറൻസ് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കാണുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ സാധാരണക്കും ബോട്ടിനൊക്കും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അല്ലാതെ അറിയാൻ കഴിയില്ല. ഇത് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ മാറ്റം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റൽ. ഇനി ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.